ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ഐറ്റമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. രണ്ടാമത്തേത്, നമുക്ക് പ്ലം കേക്കിന് ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെ സോക്ക് ചെയ്യാം. ഇത് രണ്ടെണ്ണമാണ് ഇന്നത്തെ വീഡിയോ. ഓറഞ്ചിൻ്റെ തൊലി വിളയിക്കാൻ ഞാനിവിടെ 1 കിലോ വരുന്ന കിന്നോ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ നമ്മൾ ഒരു പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പീൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒത്തിരി അമർത്തി ചെയ്യരുത്. അങ്ങനെ അമർത്തി ചെയ്താൽ അതിൻ്റെ അടിയിലുള്ള ലെയറും കൂടെ ഒത്തിരി വരും, അപ്പോൾ കയ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല തിന്നായിട്ട് പീൽ ചെയ്തെടുക്കുക. ഇതിപ്പോൾ 1 കിലോ വരുന്ന ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു വെജിറ്റബിൾ കട്ടർ വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ചെറിയ മിക്സർ ജാറിൽ വെച്ചും ഇത് പീസാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എൻ്റെ ചെറിയ മിക്സർ ജാറിലിട്ടാൽ അത് അരഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ കട്ടർ യൂസ് ചെയ്തത്. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയ പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ച് പീല് ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കണം. അത് മുങ്ങിക്കിടക്കാവുന്ന അത്രയും, ഏകദേശം ഇത്രയും വെള്ളത്തിൽ തിളപ്പിക്കണം. ഇതിപ്പോൾ തിളയ്ക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ചു കഴിയുമ്പോൾ അതൊന്ന് സിമ്മിൽ വെക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് സിമ്മിൽ തന്നെ വെക്കുക. ഇതിപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റാം. ഇത് നേരെ നമ്മൾ അരിച്ചെടുത്ത് നല്ല വെള്ളത്തിൽ കഴുകാം. ഇതിപ്പോൾ ഒരു ബൗള് നല്ല വെള്ളം ഞാൻ എടുത്ത് വെച്ചതിൽ അത് ഇട്ടതാണ്. അത് നമ്മൾ പിന്നെയും തിരിച്ച് അരിച്ചെടുത്ത് ഇതേ പ്രോസസ്സ്, അതായത് തിളപ്പിക്കുക, അരിക്കുക, കഴുകുക, ഈ ഒരു പ്രോസസ്സ് ഒരു 3 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലിയുടെ കയ്പ് തീരെ ഇല്ലാതാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇനി ഈ അരിച്ചെടുത്തത് നമ്മൾ നേരത്തെ തിളപ്പിച്ച അതേ പാത്രത്തിലേക്ക് ഇട്ട് അത്രയും തന്നെ വെള്ളത്തിൽ വെള്ളമൊഴിച്ച് നമുക്ക് സ്റ്റവിൽ വയ്ക്കാം. ഇത് സെക്കൻഡ് ടൈം തിളപ്പിക്കുന്നതാണ്. ഇതുപോലെ 1 തവണ കൂടെ നമുക്ക് തിളപ്പിച്ച് ഊറ്റി കഴുകിയെടുക്കേണ്ടി വരും. ഇത് 3rd ടൈം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി എടുക്കുവാണ്. അങ്ങനെ 3 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റി കഴുകിയെടുത്ത ഓറഞ്ചിൻ്റെ പീലാണിത്. അത് ഏകദേശം 1 കപ്പോളം ഉണ്ടായിരുന്നു. ഇനി ഇത് വിളയിച്ചെടുക്കാൻ വേണ്ടി ഓറഞ്ച് പീലിൻ്റെ പകുതി എമൗണ്ടിൽ ഷുഗർ ഇടുക, അതിൻ്റെ പകുതി എമൗണ്ടിൽ വെള്ളമൊഴിക്കുക. വെള്ളത്തിന് പകരം ഓറഞ്ച് ജ്യൂസ് ആയാലും എടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ഇളക്കി ഇളക്കി വറ്റിക്കാം. ഇവിടെ ഇപ്പം എനിക്ക് 1 കപ്പാണ് ഓറഞ്ചിൻ്റെ പീൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് 1/2 കപ്പ് ഷുഗറും 1/4 കപ്പ് വെള്ളവും ചേർത്തു. ഇതിപ്പോൾ ഏകദേശം കണ്ടോ, ഒരു കുറച്ചൊരു സിറപ്പ് കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് ക്രിസ്റ്റലൈസായി പോകാൻ ചാൻസ് ഉണ്ട്. പഞ്ചസാര ഉണങ്ങി കട്ടിയായി പോകാൻ, ഇപ്പം ക്യാൻഡി പോലെ കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് പരിവാണ്, ഏകദേശം ഒരു ക്രിസ്റ്റലൈസേഷൻ്റെ വക്കിലും എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് എടുത്തു വെക്കാനും പിന്നീട് കേക്കിൽ ചേർക്കാനും എളുപ്പം ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ നമ്മൾ ഗ്ലാസ് ബൗളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ
ഈ ക്രിസ്മസ് സീസണാണ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ അടുത്ത ക്രിസ്മസ് സീസൺ വരെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നോളും കേടാകാതെ. അപ്പോൾ നമുക്ക് ആവശ്യം പോലെ പ്ലം കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ നേരം ഇതെടുത്താൽ മതി. പ്ലം കേക്കിനെ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി ഇതാ ഇതുപോലെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ജാറ് എടുക്കാം. ഞാനിവിടെ 2 കിലോ വരുന്ന പ്ലം കേക്കാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ ചെറി അതിലേക്കിടാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് ബ്ലാക്ക് റൈസിൻ ആണ്. ഇത് സീഡ്ലെസ് റൈസിനാണ്, നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ വാങ്ങാൻ പറ്റും. ഇത് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ. അടുത്തത് നമുക്ക് വേണ്ടത് 1/2 കപ്പ് ഡേറ്റ്സ് ആണ്. ഇത് കുരു കളഞ്ഞ് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തതാണ്. അധികം ഹാർഡല്ലാത്ത സോഫ്റ്റ് ഡേറ്റ്സ് ആണിത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഓറഞ്ച് പീല് ഷുഗറ് വിളയിച്ചെടുത്തത്, അത് 1/2 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നതായിരുന്നു. പിന്നെ ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പോളം വേണം എന്നില്ല, ഞാനിത് 1/2 കപ്പിന്റെ പകുതി എടുത്തിരിക്കുന്നത്, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി. ഇത് മിക്സഡ് കളേഴ്സ് ഉള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇനിയാണ് നമ്മുടെ സോക്കിംഗ് ഏജന്റ് റം. ഇത് ഞാൻ 1/2 കപ്പ് റം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുതൽ 1/2 കപ്പ് റം വരെ യൂസ് ചെയ്യാം. ഇതിപ്പം എന്നാണോ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു 2 or 3 weeks മുന്നേ ഇതുപോലെ ഇട്ട് വെക്കണം. ഞാൻ ഇതിപ്പോൾ 1st December സോക്ക് ചെയ്യാൻ വെച്ചത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ മിക്സ് ചെയ്യാം കേട്ടോ, ചെറുതായിട്ട് ചോപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ റം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഓറഞ്ച് ജ്യൂസ് ആൻഡ് ഗ്രേപ്പ് ജ്യൂസ് രണ്ടും കൂടെ യൂസ് ചെയ്യുകയോ തനിയെ യൂസ് ചെയ്യുകയോ ചെയ്യാം. കാഷ്യൂ പിസ്ത ഇതുപോലത്തെ എല്ലാം ഉണ്ടെങ്കിൽ അത് കേക്കിൻ്റെ ബാറ്ററിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക. നിങ്ങൾ ജാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ 1/4 ഭാഗത്തോളം മാത്രമേ വരാവൂ, ബാക്കി കുറച്ച് സ്പേസ് വേണം നമുക്ക് ഷെയ്ക്ക് ചെയ്യാൻ. 2 ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യണം. ഇനി നമുക്ക് പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ കാണാം.